السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. ബഹുമാന്യ രായ വേദിയിലിരിക്കുന്ന ആദരണീയ വ്യക്തിത്വങ്ങളെ, ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, നോക്കുക, നമ്മൾ ജീവിതത്തിൽ എത്രയെത്ര സദസ്സുകളിലിരുന്നാണ്, അനേകം സദസ്സുകൾ, കല്യാണ സദസ്സുകൾ, ആഘോഷവേളകൾ, വിനോദ ഇടങ്ങൾ, അവിടെയൊക്കെ നമ്മൾ സമയം ചെലവഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഇരിക്കുന്ന ഈ സദസ്സ്, അതിനെക്കുറിച്ചൊന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മനസ്സില്ലാ മനസ്സോടെയാണ് ഒഴിഞ്ഞിരിക്കുന്ന ഒരുപാട് പ്ലാനിങ്ങുകളുമായി നിൽക്കുന്ന നമ്മുടെ അടുത്തേക്ക് MSM പ്രവർത്തകർ വന്ന് പറഞ്ഞപ്പോൾ, ഈ സദസ്സിലേക്ക് നമ്മൾ വന്നത് മനസ്സില്ലാ മനസ്സോടെയാണ്. ഇപ്പോൾ ആ മനസ്സ് നമ്മളോട് പറയാണ്, വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ വലിയ നഷ്ടമായേനെ എന്ന് പറയുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുമാത്രം വിലമതിക്കാനാവാത്ത അറിവുകളാണ് MSM സ്നേഹത്തിൽ ചേർത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു തന്നത്. ഉൾക്കാഴ്ച നൽകി അബദ്ധങ്ങൾ തിരുത്തി, നമ്മുടെ മുന്നോട്ടുള്ള പോക്കറിയാതെ, വഴിയറിയാതെ, അലസമായി ദിക്കറിയാതെ നീങ്ങിയിരുന്ന നമ്മുടെ ചിന്തകൾക്ക് കൃത്യമായ മാർഗദർശനം നൽകി, ലക്ഷ്യം കാണിച്ചു തന്നു. സൽചിന്തകളാൽ അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് നൽകുകയും ചെയ്തു. നോക്കൂ, നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ സിരകൾക്ക് തീ പകരുന്ന സംഗീതമോ ലൈംഗികതയെ ഉത്തേജിപ്പിക്കുന്ന ദൃശ്യവിരുന്നുകളോ നമ്മുടെ ദേഹച്ചകളെ കയറൂരി വിടുന്ന വിനോദമോ ഒന്നുമല്ല ജീവിതം. അതൊന്നുമല്ല ജീവിതത്തിലേക്കുള്ള, നിത്യശാന്തിയിലേക്കുള്ള മാർഗമെന്ന തിരിച്ചറിവ് നമ്മൾ ഇവിടെ നിന്ന് നേടിയെടുത്തു. അറിയില്ലായിരുന്നു നാഥ, അറിയാതെ പറ്റിപ്പോയതാണ്. മാപ്പാക്കണേ എന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഏഴാകാശങ്ങൾക്ക് മുകളിലേക്ക് നമ്മൾ പ്രാർത്ഥിച്ചു റബ്ബിനോട്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നൊരു വിളി ഉയർന്നു. അതോടുകൂടി പാപങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തെ കഴുകി ശുദ്ധിയാക്കി. എല്ലാം ഹൃദയത്തിൽ നിന്ന് എല്ലാ പാപക്കറകളും നീക്കി ഭാരമെല്ലാം ഇറക്കി വെച്ചപ്പോ എന്തെന്നില്ലാത്തൊരാശ്വാസം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. الذين امنوا وتطمئن قلوبهم بذكر الله الا بذكر الله تطمئن القلوب വിശ്വസിച്ചവരായ ആളുകൾ, അവരുടെ ഹൃദയങ്ങൾ വിശ്വാസം കൊണ്ട് ഇങ്ങനെ സമാധാനമടയുന്നതാണ്. الا അറിയുക മനുഷ്യരെ, بذكر الله تطمئن القلوب, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകളാലാണ് നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത്. വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, ഈ ലോകത്ത് മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അജയ്യനായ, സർവ്വതിൻ്റെയും മുകളിൽ അധികാരത്തിൻ്റെ കസേരയിട്ട് വാഴുന്ന ഈ പ്രപഞ്ചനാഥനെ കുറിച്ച് അറിയുകയും പഠിക്കുകയും ചെയ്യുന്നതിനേക്കാൾ സന്തോഷകരമായ എന്ത് ഭാഗ്യമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. നോക്കി, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, നിങ്ങൾ വിദ്യാർത്ഥികളല്ലേ, വിദ്യാർത്ഥിനികളല്ലേ, വിശുദ്ധ ഖുർആൻ നിരന്തരമായി ആയത്തുകളിലൂടെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, തീർച്ചയായും ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിപ്പിച്ച സൃഷ്ടിപ്പിനെ കുറിച്ച്, രാപ്പകലുകൾ മാറി മാറി വരുന്നതിനെ കുറിച്ച്, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ വൽ ഫുൽകി ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉ الناس, പർവത സമാനമായ ടൺ കണക്കിന് ഭാരം വഹിച്ചുകൊണ്ട് കടലിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളിൽ, വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിമ്മായിൻ ഫഹിയ ബിഹിൽ അർള ബഅദ മൗതിഹാ, ഒരുറ്റ വെള്ളം കിട്ടാതെ വറ്റി വരണ്ട് കടന്നിരുന്ന ഭൂമിയിലേക്ക് ആകാശത്തു നിന്ന് മഴയിറക്കി, ആ മഴ ഭൂമി വലിച്ചുകുടിച്ച് അതിൽ നിന്ന് കിളിർത്തു വരുന്ന പച്ചപ്പുൽ നാമ്പുകൾ അതിലും, ഈ പ്രകൃതിയിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ജീവജാലങ്ങളിലും എല്ലാത്തിലുമെല്ലാം. അതുപോലെ തന്നെ അല്ലാഹു തുടർന്നു പറഞ്ഞു, അടിച്ചു വീശുന്ന കാറ്റിലും ആകാശഭൂമികൾക്കിടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മഴവേഗങ്ങളിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഞങ്ങളോട് ചോദിക്കട്ടെ,
മഴയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലേ, മഴയുണ്ടാകുന്നതിന്റെ ആദ്യത്തെ പ്രക്രിയ എന്താണ്? ജലതടാകങ്ങൾ, സമുദ്രങ്ങളിൽ നിന്ന് വെള്ളം ബാഷ്പീകരിക്കപ്പെട്ട് നീരാവിയായി മുകളിലേക്ക് ഉയരുന്നു. തുടർന്ന് അത് ജലമായി, ജലഗണങ്ങളായി, വെള്ളമായി പെയ്തിറങ്ങുന്നു. ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ആ പ്രക്രിയയെ കുറിച്ച്? നമ്മൾ സൂര്യൻ എന്ന കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രത്തിന്റെ അടുക്കലേക്ക് അടുക്കും തോറും എന്താ വേണ്ടത്? ചൂട് കൂടണം അല്ലേ. ഈ ലൈറ്റിന്റെ ചൂടറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ അതിനോട് അടുത്ത് വെക്കണം, അപ്പൊ ചൂട് കൂടും. ഇതാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ ചിന്തിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു വസ്തുത. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഭൂമിയിൽ മുകളിലേക്ക് 8 മൈൽ ദൂരത്തിൽ മുകളിലേക്ക് ഉയരും തോറും ചൂട് കൂടുകയല്ല ചെയ്യുന്നത്, എന്താ സംഭവിക്കുന്നത്? തണുപ്പ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇടുക്കിയിലെ മലമേഖലയിലേക്ക് പോകുമ്പോൾ, വയനാടിന്റെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ തണുപ്പ് അനുഭവപ്പെടുകയാണ്. നോക്കൂ, സൂര്യനിലേക്ക് അടുക്കും തോറും ചൂട് അനുഭവപ്പെടേണ്ടതിന് പകരം തണുപ്പാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ സംവിധാനിച്ചത്? ഭൂമിയിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് നീരാവിയായി ഉയരുന്ന ഈ ജലഗണങ്ങൾ നീരാവിയായി ഉയർന്നുയർന്ന് ഓസോൺ ലെയറും വിട്ട് ഈ ഭൂമിയുടെ പുറത്തേക്ക് പോയാൽ അത് മഴയായി തിരിച്ചു വരൂല. അതുകൊണ്ട് ആ ഉയർന്നു പോകുന്ന നീരാവി അവിടെ നിന്ന് തിരിച്ചു വരണമെങ്കിൽ തണുപ്പിച്ച് അതിലേക്ക് വരുന്ന പൊടിപടലങ്ങളും വിത്തുകളിലും ആ തണുത്ത വെള്ളം നീരാവി ചേർന്ന് കൂടി തണുത്ത ജലഗണങ്ങളായി മഴമേഘങ്ങളായി രൂപപ്പെടുകയാണ്. ടൺ കണക്കിന് ഭാരമുള്ള വലിയ വലിയ മഴമേഘങ്ങളായി തണുത്തുറഞ്ഞു നിൽക്കുമ്പോൾ മാത്രമാണ് പിന്നീട് അതിനെ താഴോട്ട് മഴയായി പെയ്തിറക്കുകയാണ് റബ്ബ്. ഒന്നാലോചിച്ച് നോക്കി, ഇതൊരു സുപ്രഭാതത്തിൽ ഒരാളും ഡിസൈൻ ചെയ്യാതെ സംഭവിച്ചതാണോ? കാറ്റ്, ആ കാറ്റിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ അടിച്ചു വീശുന്ന 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ പെർ ഹവറിൽ വരെ അടിച്ചു വീശുന്ന കാറ്റുകളാണ് നമുക്ക് കുളിർത്തന്നലായി അനുഭവപ്പെടുന്നത്. ആ കാറ്റ് ശരീരത്തിൽ പതിക്കുമ്പോൾ ഒരു ചെറിയ ഒരു തണുപ്പ് അനുഭവപ്പെടും. അതൊരു 35-40 കിലോമീറ്റർ വേഗതയിൽ എത്തിയാലോ കയ്യിലുള്ള കുടകൾ അത് പറിച്ചു കളയും. ഈ മരങ്ങളുടെ, വൃക്ഷങ്ങളുടെ ചില്ലകളെ അത് ആട്ടി ഉലക്കും. അതൊരു 50 കിലോമീറ്റർ പരിധി കടന്നാലോ അതിൻ്റെ സ്വഭാവം മാറി അതൊരു കൊടുങ്കാറ്റിൻ്റെ സ്വഭാവത്തിലേക്ക് മാറും. 2005 അമേരിക്കയിൽ കത്രീന എന്ന കൊടുങ്കാറ്റ് വീശിയടിച്ചു. എത്ര പേര് മരിച്ചു എന്നറിയോ? 1800 പേര് മരിച്ചു. 108 ബില്യൺ US ഡോളറിന്റെ നാശനഷ്ടം അതുണ്ടാക്കി. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി ഇൻറ്റു 108. നിങ്ങൾ കൂട്ടിയൊക്കെ എത്ര ഉണ്ടാവും? 108 ബില്യൺ, 108 ഇൻറ്റു 100 കോടി US ഡോളറിന്റെ നാശനഷ്ടങ്ങൾ ആ കാറ്റുണ്ടാക്കി. ആ കാറ്റിന്റെ വേഗത എത്രയെന്ന് അറിയോ? 140 കിലോമീറ്റർ പെർ ഹവർ. ഒരു കാറ്റടിച്ചപ്പോ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കെട്ടിടങ്ങളെയും മനുഷ്യരും പാറിപ്പോകുന്നു, മൃഗങ്ങളെ അത് എടുത്തെറിയുന്നു, വീടുകളെ തകർത്ത് കശക്കി എറിയുന്നു. ആ കാറ്റ് 2005 ഒന്ന് വീശിയടിച്ചപ്പോഴാണ് ഉണ്ടായത്. അങ്ങനെയുള്ള കാറ്റ് ഇവിടെ അടിക്കുന്നില്ല ഇടയ്ക്കിടെ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ജീവിക്കുന്ന ഈ പ്രതലത്തിന്റെ സമുദ്രനിരപ്പിൽ നിന്ന് 5 മൈൽ ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഏകദേശം 8.5 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ അവിടെ വീശിയടിക്കുന്ന കാറ്റിന്റെ വേഗത above 200 പെർ ഹവർ. 300-400 കിലോമീറ്റർ വേഗതയിലാണ് 8.5 കിലോമീറ്റർ മുകളിൽ കാറ്റടിക്കുന്നത്. പിന്നീട് 5 കിലോമീറ്റർ മേഖലയിൽ ഇതുപോലെ ശക്തമായ കാറ്റാണ്. പിന്നീട് അങ്ങോട്ട് പോയ കാറ്റേ ഇല്ലാത്ത മേഖലയാണ്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇതെന്തിനാണ് ഇങ്ങനെ സംവിധാനിച്ചത്? ഈ 200-300 പെർ ഹവറിൽ വീശിയടിക്കുന്ന കാറ്റെങ്ങാനും ഭൂമിയിൽ അടിച്ചിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ഒന്നും അവശേഷിക്കില്ലായിരുന്നു. പിന്നെ എന്തിനാണ് ആ കാറ്റിനെ റബ്ബ് 8.5 കിലോമീറ്റർ മുകളിലേക്ക് കൊണ്ടുപോയത്? നമ്മൾ പറഞ്ഞ മഴമേഘങ്ങളുണ്ടല്ലോ, ടൺ കണക്കിന് മഴ ഭാരം തൂങ്ങുന്ന മഴമേഘങ്ങൾ, അതിനെ ഇളക്കി ഓടിക്കണമെങ്കിൽ ആ കാറ്റ് കൊണ്ടേ കഴിയുകയുള്ളൂ. ഇവിടെ അടിക്കുന്ന കാറ്റടിച്ചാലേ മഴമേഘങ്ങൾ പറഞ്ഞ് എന്തിനാ നെക്ലിയാക്കുന്നത്? അതൊന്നും സംഭവിക്കില്ല. ഇവിടെ അടിക്കുന്ന കാറ്റുകൊണ്ട് അതിനൊന്ന് ഇക്കിളിപ്പെടുത്താൻ പോലും കഴിയില്ല. ഈ ഭാരം തൂങ്ങുന്ന മഴമേഘങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ 200-300 പെർ ഹവറിൽ വീശിയടിക്കുന്ന കാറ്റുകൾ തന്നെ വേണം. ബുദ്ധിയുള്ളവരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ പറയുക,
ഇങ്ങനെ ഈ കാറ്റിനെ സംവിധാനിച്ചത് കേവലം ആകസ്മികതയാണോ? ഇതിന് പിന്നിൽ ഒരു സൃഷ്ടാവിന്റെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലേ? ഈ മഹാത്ഭുതങ്ങൾ കാണുമ്പോൾ ഇതിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്ന സത്യം നമ്മൾ നിഷേധിക്കാൻ കഴിയോ? നിങ്ങൾക്കറിയോ, ലോകറിയപ്പെട്ട ബ്രിട്ടീഷ് പരിണാമ ശാസ്ത്രജ്ഞനായി അറിയപ്പെടുന്ന വ്യക്തിയാണ്, ലോകത്തെ ദൈവനിഷേധികളുടെ അപ്പോസ്തലനായ വ്യക്തിയാണ് റിച്ചാർഡ് ഡോക്കിൻസ് എന്ന വ്യക്തി. 80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്. റിച്ചാർഡ് ഡോക്കിൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഗോഡ് ഡെല്യൂഷൻ എന്നൊരു ഗ്രന്ഥമുണ്ട്. ദൈവവിശ്വാസത്തെ പൊളിച്ചെഴുതാൻ വേണ്ടി അദ്ദേഹം രചിച്ച ഗ്രന്ഥത്തിൽ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു സത്യമുണ്ട്. എന്താറിയോ, ഈ പ്രകൃതിയും ഈ പ്രകൃതിയിലെ അതിസങ്കീർണമായ പ്രതിഭാസങ്ങളും അതിസുന്ദരമായ കാഴ്ചകളും ആശ്ചര്യജനകമായ അത്ഭുതപ്പെടുത്തുന്ന ഈ കാഴ്ചകളും കാണുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മളോട് പറയും, ഇതിന് പിന്നിലൊക്കെ ഒരു ഡിസൈനർ ഉണ്ട്, ഒരു രൂപകൽപ്പന ചെയ്ത വ്യക്തിയുണ്ട്, ആ രൂപകൽപ്പന ഒരു സൃഷ്ടാവിന്റെ കഴിവിൽപ്പെട്ടതാണെന്ന് നമ്മുടെ ഹൃദയം നമ്മളോട് പറയും. ഫിത്രത്തുല്ലാഹി അല്ലതീ ഫതറന്നാസ അലൈഹ, ഇതാണ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ച ഫിത്രത്ത്. ഈ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ലായാത്തിൽ ഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന മനുഷ്യർക്ക് റബ്ബിന്റെ സാന്നിധ്യം അറിയാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്ക് എന്താ അറിയോ? പക്ഷെ അത് പൊട്ടത്തരാ. ഈ പറഞ്ഞത് വിഡ്ഢിത്തമാണ്, ദൈവമല്ല. അതിന് കാരണം എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് അതിനേക്കാൾ വലിയ വിഡ്ഢിത്തമാണ്. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ബിക്കോസ് ഇറ്റ് റൈസസ് ആൻ ഈവൻ ബിഗ്ഗർ പ്രോബ്ലം. ദൈവമുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് വലിയൊരു പ്രോബ്ലം ഉണ്ടാക്കും, ഒരു വലിയ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഏതാണ് ചോദ്യം? ഹൂ ഡിസൈൻഡ് ദ ഡിസൈനർ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്കൊരു പണി ചെയ്യാം, ദൈവമല്ലെന്ന് പറഞ്ഞാളാ. അപ്പൊ ആ പ്രശ്നമല്ലല്ലോ. ഒരു കൊലപാതകം നടന്നു, പോലീസുകാർ വന്നു, അന്വേഷണം നടത്തി, കൊലപാതകമാണെന്ന് മനസ്സിലായി. അവര് തലങ്ങും വിലങ്ങും അന്വേഷിച്ചു, കൊലപാതക ആളാണെന്ന് മനസ്സിലാകുന്നില്ല, പിടുത്തം കിട്ടുന്നില്ല. അപ്പൊ FIR പോലീസുകാരെ രേഖപ്പെടുത്തുകയാണ്, കൊലപാതകം നടന്നിട്ടില്ല. എന്താ കാരണം? കൊലപാതക ആരാ നമുക്ക് കിട്ടിയില്ല. അതേപോലെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാണ് എന്നത്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാണെന്ന ചോദ്യത്തിന് ദൈവമാണെന്ന് നമുക്ക് ഉത്തരമുണ്ട്. പക്ഷെ ആ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവമല്ല എന്ന് പറഞ്ഞാളാ. നോക്കൂ നിങ്ങൾ ആ വിഡ്ഢിത്തത്തിന്റെ ആഴം എത്രയാണെന്ന്, ആ വിഡ്ഢിത്തത്തിന്റെ ആഴം. ശാസ്ത്രത്തിന് ഈ ലോകത്തെ പ്രതിഭാസങ്ങളെ മുഴുവനും നിർദ്ധാരണം ചെയ്ത് അതിന്റെ കാരണം പറയാൻ പറ്റണോ? ഈ ലോകത്ത് നടക്കുന്ന പ്രതിഭാസങ്ങളെ മുഴുവനും പഠിക്കാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞില്ല. പിന്നെ അല്ലേ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ കുറിച്ച് പഠിച്ചിട്ട് അതാരാണെന്ന് കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിയുക? ആ ദൈവം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ദൈവം അങ്ങനെ ഒരാളിൽ നിന്ന് ഉണ്ടായതല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് നമുക്കതൊക്കെ നിഷേധിക്കാം. വിശുദ്ധ ഖുർആനിൽ ഒരു ചോദ്യമുണ്ട്, അഫ ഹസിബ്തും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അന്നമാ ഖലഖനാകും അബസ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ അല്ലാഹ് വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലാഹു ചോദിക്കുന്നു, ഈ പ്രകൃതിയെ മുഴുവൻ കാണുമ്പോൾ, ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതിന്റെ ദൈവത്തെ കുറിച്ച്, ആരാണ് ഇതിനെ സൃഷ്ടിച്ചതെന്ന്? വിശുദ്ധ ഖുർആന്റെ ചോദ്യം, അം ഖുലിഖു മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അല്ല, ഇവർ പറയുന്നത് ദൈവമൊന്നുമില്ലാതെ തങ്ങൾ സ്വമേധയാ ഉണ്ടായി എന്നാണോ? വേണ്ട, അം ഹുമുൽ ഖാലിഖൂൻ. അല്ല, ഇവരെ സൃഷ്ടിച്ചത് ഇവർ തന്നെയാണോ? അം ഖലഖുസ് സമാവാതി വൽ അർള ബല്ലാ യുഖിനൂൻ, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് ഇവരാണോ? ബല്ലാ യുഖിനൂൻ, അവർ കാര്യം കൃത്യമായി മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സൗരയുധം, സോളാർ സിസ്റ്റം, ആ സോളാർ സിസ്റ്റത്തിലെ സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും, ഇതാണ് സോളാർ സിസ്റ്റം. ഈ സോളാർ സിസ്റ്റം എന്ന സൗരയുധം സ്ഥിതി ചെയ്യുന്നത് മിൽക്കി വേ എന്ന ക്ഷീരപഥം എന്ന താരാപഥത്തിലാണ്. ശാസ്ത്രകാരന്മാർ പറയുന്നത് ഒരു താരാപഥത്തിൽ, ഒരു ഗാലക്സിയിൽ ഏകദേശം, ഇനി പറയുന്ന കണക്കുകൾ ശ്രദ്ധിച്ചോളി, 20,000 കോടി മുതൽ 40,000 കോടി വരെ നക്ഷത്രങ്ങളുണ്ട് ഒരു ഗാലക്സിയിൽ. സൂര്യനെ പോലെ അതിനേക്കാൾ ചെറുതോ വലുതുമായ 20,000 മുതൽ 40,000 വരെയുള്ള നക്ഷത്രങ്ങളുണ്ട് ഒരു ഗാലക്സിയിൽ. എത്ര ഗാലക്സി ലോകത്തുണ്ട്? അവര് പറയുന്നത്
കോടിയിലേറെ ഗാലക്സികൾ ലോകത്തുണ്ടെന്നാണ്. ഒരു ഗാലക്സിയിൽ 20,000 മുതലും 40,000 അതിലപ്പുറവും വരുന്ന നക്ഷത്രങ്ങൾ, അതിലെ ഒരു നക്ഷത്രമാണ് സൂര്യ. ആ സൂര്യൻ എന്ന നക്ഷത്രത്തിന്റെ ഉപഗ്രഹങ്ങളിൽ ചെറിയൊരു ഗ്രഹം ഭൂമി. ഭൂമി കൊണ്ടുപോയി നിറക്കുകയാണെങ്കിൽ, ഭൂമിയെ കൊണ്ടുപോയി സൂര്യനിൽ നിറക്കുകയാണെങ്കിൽ, 100,000 ഭൂമിയെ നിറക്കാൻ മാത്രം വ്യാപ്തിയുള്ള സൂര്യൻ എന്ന നക്ഷത്രം. അം ഖലഖുസ് സമാവാതി വൽ അർദ്, പറയട്ടെ ഇവർ ഇവരാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? അല്ല. എങ്കിൽ നമ്മൾ സത്യം അംഗീകരിച്ചേ പറ്റൂ. ഒരു ദൈവമുണ്ട്, റബ്ബുണ്ട്. ആ റബ്ബിനെ നിഷേധിച്ചത് കൊണ്ട് സത്യമില്ലാതെയാകുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ആകസ്മികത എന്ന് പറഞ്ഞ് തള്ളാം, പക്ഷെ സത്യം അതല്ലാതെ വേറൊന്നുമല്ല. ദൈവമുണ്ട് എങ്കിൽ പിന്നെ എന്ത്? ആ ദൈവത്തെ അറിയണം, ആ ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ മനസ്സിലാക്കണം, ആ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ദിവസത്തിന് വേണ്ടി ഒരുങ്ങണം. അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബഥ, മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വന്നക്കും ഇലൈനാലാ തുർജഊൻ, നിങ്ങൾ നമ്മിലേക്ക് മടങ്ങി വരൂല എന്ന് വിചാരിച്ചിരിക്കുകയാണോ? ഖുർആന്റെ ചോദ്യമാണ്. അഫഹസിബ്തും അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവരെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന്? അലം യകുനു തുഫതൻ മിൻ മനിയ്യിൻ യുംന, ശ്രവിക്കുന്ന ആ ദ്രവത്തിലെ കേവലം ഒരു ബീജമായിരുന്നില്ലേ മനുഷ്യൻ? ثم كان علقة فخلق فسوى, പിന്നീട് അതൊരു രക്തപിണ്ഡമായി ഘട്ടം ഘട്ടമായി ദൈവം അവനെ മനുഷ്യനായി രൂപപ്പെടുത്തി. വജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ ആണായും പെണ്ണായും അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചു, എന്നെ സൃഷ്ടിച്ചു, ഇരിക്കുന്നവരെ മുഴുവൻ സൃഷ്ടിച്ചു. എന്നിട്ട് അള്ളാഹുന്റെ ചോദ്യം കേട്ടോ, അലൈസ ദാലിക്, ഈ ദൈവമുണ്ടല്ലോ, ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച ദൈവം, ബീജത്തുള്ളിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച ദൈവം, അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹിയൽ മൗത, മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ ആ ദൈവത്തിന് സാധിക്കുകയില്ലേ? ഉത്തരങ്ങൾ പറ. തീർച്ചയായും അവിടെയാണ് ആ ദിവസത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം. അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. നമ്മൾ ഈ ഇരിക്കുന്ന ഇരുത്തവും ഈ ചിരികളികളൊക്കെ അവസാനിപ്പിച്ച് വെള്ളയിൽ പുതച്ച് അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഒരു അന്ത്യമടക്കം നമുക്കുണ്ട്. ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, പറയുക പ്രവാചകരെ, നിങ്ങൾ ഓടിയൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മരണമുണ്ടല്ലോ, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ നോക്ക്, രാത്രി കടന്നുറങ്ങാൻ പോകും, നിങ്ങളുടെ റൂമിലേക്ക് കടന്നുറങ്ങാൻ ഭക്ഷണമൊക്കെ കഴിച്ചു പോണ സമയത്ത്, ബെഡിലേക്ക് ചെന്ന സമയത്ത് നിങ്ങളുടെ നെഞ്ചിന്റെ വലതു ഭാഗത്തുനിന്ന്, ഇടതു ഭാഗത്തല്ല കേട്ടോ, വലതു ഭാഗത്തുനിന്ന് ഒരു വേദന. ഉമ്മനോട് പറഞ്ഞു, ഉമ്മ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു വേദന. ഉമ്മ പറഞ്ഞു, ഗ്യാസ് ആയിരിക്കും, ഒരു ഗുളി കുടിച്ചാൽ ഗ്യാസിന്റെ ആ പ്രശ്നം മാറും. ഗുളി കുടിച്ചു, ഉമ്മ പറഞ്ഞതുപോലെ ഗ്യാസിന്റെ വേദനയാ, എന്നാലും കണ്ണടക്കാൻ കഴിയുന്നില്ല, വല്ലാത്തൊരു പേടി. പടശോനെ, ഞാൻ എൻ്റെ ഈ കണ്ണടച്ചാൽ ഈ കണ്ണ് തുറക്കാൻ ഞാൻ ഉണ്ടാവൂലേ എന്നൊരു തോന്നൽ, അങ്ങനെ തോന്നാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഞാൻ ഈ കണ്ണടച്ചാൽ എൻ്റെ കണ്ണ് തുറക്കാൻ ഞാൻ ഉണ്ടാവില്ലേ എന്നൊരു തോന്നൽ. അടുത്ത നിമിഷം നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ, ഞാൻ ഇന്ന് ചെയ്തത്, കണ്ടത്, പറഞ്ഞത്, പ്രവർത്തിച്ചത്, എനിക്ക് എന്തുണ്ട് മരിക്കുകയാണെങ്കിൽ ആശ്വാസം പകരാൻ? ഒന്നുമില്ലാന്ന് കാണുമ്പോൾ നമുക്ക് കണ്ണടക്കാൻ തോന്നുന്നില്ല, ഉറക്കു വരുന്നില്ല, ബേജാറ്, പേടി. അവസാനം ആ തിരിഞ്ഞും മറിഞ്ഞുമുള്ള കിടത്തത്തിൽ എവിടെയോ നമ്മൾ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ഈ മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖീകും, ഐനമാ തകൂനു യുദ്രികുമുൽ മൗത വലൗ കുന്തും ഫീ ബുറൂജി മുശയ്യദ, നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ റാഞ്ചിയെടുക്കും. കെട്ടിഭദ്രമാക്കപ്പെട്ട കോട്ടകൾക്കുള്ളിൽ പോയി അഭയം തേടിയാലും ശരി, മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആലോചിച്ചത്, അങ്ങനത്തെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുണ്ടല്ലോ. ആ ദിവസത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ആ അവധി വന്നെത്തിയാ പിന്നെ അള്ളാഹു നമ്മളെ ഒരു മിനിറ്റ് നമ്മളെ വൈകിപ്പിക്കൂല, ഒരു മിനിറ്റ് വൈകിപ്പിക്കൂല. നമ്മൾ വിചാരിക്കും നമ്മുടെ മരണം കുറെ കാലം കഴിഞ്ഞ്, വയസ്സൊക്കെ ആയി, കല്യാണമൊക്കെ കഴിഞ്ഞ്, കുട്ടികളും മക്കളൊക്കെ ആയി. നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ ആ പത്രത്തിലെ ചരമകോളൊന്ന് എടുത്തു നോക്കി,
നൂറും അറുപതും അൻപതും കഴിഞ്ഞ ആളുകളോട് മത്സരിക്കുന്നത്, മരണത്തിൽ മത്സരിക്കുന്നത് പത്തും പത്തിന് താഴെയും ഇരുപതും വയസ്സുള്ള ചെക്കന്മാരാ, കുട്ടികളാ. പുഴയിൽ മുങ്ങിത്താങ്ങി വണ്ടിയിൽ നിന്ന് തെറിച്ചു വീണ്, ഏതൊക്കെ തരത്തിലുള്ള മരണമാണ്! ഒരു ദിവസം നമുക്ക് മരിച്ചു പോകേണ്ടതാണ്. നമുക്കുണ്ട് ഒരു മരണം. ആ മരണത്തിന്റെ സമയത്ത് കല്ല ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖ് ബിസാഖ് ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ് കല്ല ഇദാ ബലഗതി തറാഖിയ റൂഹ് നമ്മുടെ തൊണ്ടക്കുഴിയിൽ എത്തിയാൽ വഖീല മൻ റാഖ് ആരുണ്ട് ഒന്ന് മന്ത്രിച്ചു തരാൻ എന്ന് പറഞ്ഞു പോകുന്ന സന്ദർഭം വളന്ന അന്നഹുൽ ഫിറാഖ് നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മൾ മരിക്കുകയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന സമയം, നമ്മൾ മരിക്കുകയാണ്, ഈ ലോകത്തു നിന്ന് പിരിഞ്ഞു പോവുകയാണ്, ഈ ലോകത്തു നിന്ന് യാത്ര പറയാൻ പോവാന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന സമയം, ഉമ്മനോടൊരു വാക്ക് പറയണമെന്നുണ്ട്. ആരോടും യാത്ര പറഞ്ഞില്ലെങ്കിലും ഏറെ സ്നേഹിക്കുന്ന ഉമ്മയോടൊരു വാക്ക് പറയണം. ഉമ്മ, ഉമ്മയുടെ മകള് പോവുകയാണ് കേട്ടോ, ഉപ്പ, ഉപ്പയുടെ മകള് പോവുകയാണ് എന്നൊരു വാക്ക് പറയണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. നാവ് പൊന്തുന്നില്ല. വേദന കാരണം, മരണത്തിന്റെ വേദന കാരണം കണങ്കാലുകൾ തമ്മിൽ കൂടിപ്പിണയുന്ന ആ സമയം, വേദന വരുമ്പോ നമ്മളിങ്ങനെ മുറുകെ പിടിക്കും, സഹിക്കാൻ കഴിയാതെ. മരണത്തിന്റെ വേദന കൊണ്ട് കാലുകൾ തമ്മിൽ ഇങ്ങനെ പിണയുന്ന മരിക്കുന്ന സമയത്ത് മലമൂത്ര വിസർജനം ചെയ്തു പോകും പലരും. അതിനു മാത്രം വേദനാജനകമായൊരു സമയം. ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ്, അന്നേ ദിവസം നിന്റെ റബ്ബിലേക്കാണ് നിന്നെ തെളിച്ചു കൊണ്ടുപോകുന്നത്. ഫലാ സദ്ദഖ വലാ സല്ല, സത്യപ്പെടുത്തിയില്ല, നമസ്കരിച്ചില്ല. വലാക്കിൻ കദ്ദബ വതവല്ല, സത്യത്തെ നിഷേധിച്ചു, പിന്തിരിഞ്ഞു കളഞ്ഞു. അതിന്റെ പ്രതിഫലം അനുഭവിക്കാനുള്ള പോക്കാണ്. നമ്മൾ മനസ്സിലാക്കി അറിഞ്ഞു, ഞാൻ അവസാനിപ്പിക്കാൻ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരുത്തിയ മാത്രം മതിയോ? പോരാ. അതുകൊണ്ട് എം എസ് എമ്മിന്റെ അതിന്റെ നോട്ടാണ് വന്നത്. ആ വിഷയം കൂടി പറയണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള നോട്ടാണ് വന്നത്. ഞാൻ കുറച്ച് സമയം അധികം എടുക്കുന്നത്, പക്ഷേ അത്ര ദൂരം വന്നുകൊണ്ട് പറഞ്ഞ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എണീച്ചു പോകണമെങ്കിൽ പ്രശ്നമല്ല, പക്ഷേ നിങ്ങൾ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് മാത്രം ഇതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ ദൗത്യം അവസാനിപ്പിച്ചോ? എം എസ് എമ്മിലെ കുട്ടികളെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, നമ്മൾ തിരുത്തിയാൽ തീരുമോ? പോരാ. നമ്മൾ തിരുത്തുക എന്നുള്ളതല്ല നമ്മുടെ ദൗത്യം. തിന്മയുടെ വെയിലേറ്റ് വഴിയറിയാതെ നടക്കുന്ന, ദാഹിച്ച് നടക്കുന്ന അനേകം ആളുകളുണ്ട് തിന്മയുടെ മരുഭൂമിയിൽ നമുക്ക് ചുറ്റും. അവർക്ക് നന്മയുടെ മരുപ്പച്ചകളെ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കണം. ശരിയേത് തെറ്റേത് എന്നറിയാതെ, ദിക്കറിയാതെ, അന്തമില്ലാതെ നടക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് തൗഹീദാകുന്ന, പ്രവാചകന്റെ ജീവിതമാകുന്ന ദാഹജലം നൽകാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ ദൗത്യം. അതിനെ പടച്ചവങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നോക്കി, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുള്ള എറണാകുളം ജില്ലയിൽ നിന്ന് അള്ളാന്റെ ദീനിന്റെ പ്രബോധനം, ദീന് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതിന് അള്ള നിങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. നിങ്ങളെയാണ് അള്ള തെരഞ്ഞെടുത്തത് ഒഴുക്കിനെതിരെ നീന്താൻ, നന്മയുടെ മരുപ്പച്ചകൾ സൃഷ്ടിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ വചനം, അത് പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയം അവസാനിപ്പിക്കുക. ബദ അൽ ഇസ്ലാം ഗരീബ വസയഊദു കമാ ബദ ഫതൂബ ലിൽ ഗുറബ. ഇസ്ലാം ഈ ലോകത്തേക്ക് സത്യത്തിന്റെ സന്ദേശവുമായി വന്നപ്പോ ഒരാളും സഹായിക്കാനില്ലായിരുന്നു, തുലോം തുച്ഛമായിരുന്നു അനുയായികൾ. ആട്ടും തുപ്പും കല്ലേറും ഏറ്റുവാങ്ങി വിശപ്പും ദാഹവും സഹിച്ച് 23 കൊല്ലക്കാലം പ്രവാചകൻ തന്റെ ജീവൻ പടയം വെച്ചതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദീൻ. എന്നിട്ട് റസൂൽ പറഞ്ഞു, വസയഊദു കമാ ബദഅ, ഇനി ഇസ്ലാം അതേപോലെ തിരിച്ചു പോകും, വന്നതുപോലെ തിരിച്ചു പോകും. അവസാന കാലാവുമ്പോ ഒരാളും ദീനുണ്ടാവില്ല, തട്ടടുന്നോലുണ്ടാവില്ല, നെരിയാണിക്ക് താഴെ കീഴെ വസ്ത്രം, വിശാലമായ വസ്ത്രം ധരിച്ച് ഔറത്ത് മറച്ച് നിങ്ങളെപ്പോലെ നടക്കുന്ന കുട്ടികളെ നോക്കിയാൽ കാണൂല. 1000-ൽ 1 ഉണ്ടായാൽ ഉണ്ടായി. ആൺകുട്ടികളെപ്പോലെ സിഗരറ്റ് വലിക്കാതെ, അധാർമികളിൽ നിന്ന് മാറി നിന്ന്, സിനിമയില്ലാതെ, തോന്നിവാസമില്ലാതെ, വൃത്തികേടില്ലാതെ നടക്കുന്ന ഒരു കുട്ടിയെ നോക്കിയാൽ കാണൂല. വസയഊദു കമാ ബദഅ, ഇസ്ലാം ആ വന്നതുപോലെ ആരുമില്ലാതെ, ഇസ്ലാമിന് തുലോം തുച്ഛമായ അനുയായികൾ മാത്രമേ ഉണ്ടാവും. അപ്പൊ റസൂല് പറഞ്ഞു, ഫതൂബ ലിൽ ഗുറബ, അന്നുള്ള അപരിചിതരായ ആളുകൾക്ക് മംഗളം. സ്വഹാബത്ത് ചോദിച്ചു, വമനിൽ ഗുറബ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ആരാണ് ഈ അപരിചിതരായ ആളുകൾ? റസൂല് പറഞ്ഞ വാക്കെന്താ അറിയോ?
الذين يصلحون ما أفسد الناس من سنتي ജനങ്ങള് മുഴുവനും വഴിപേച്ചു പോകുന്ന സമയത്ത് ആളുകൾ തിന്മയിലേക്ക് മത്സരിച്ചോടുന്ന സമയത്ത് ഒഴുക്കിനെതിരെ നീന്തുന്ന വളരെ കുറഞ്ഞ ദീനീ പ്രബോധനത്തിന് മുന്നിൽ നിൽക്കുന്ന നന്മകൾ പ്രസരിപ്പിക്കുന്ന ഒരു കൂട്ടം അപരിചിതരായ ആളുകൾ ആര് നമ്മൾ ഫതൂബ ലിൽ ഗുറബ അവർക്ക് മംഗളമുണ്ട് വാനലോകത്ത് നിന്ന് അവർക്ക് സ്വർഗമുണ്ട് ദൈവത്തിന്റെ മാലാകുകൾ അവർക്ക് സമാധാനം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് നാളെ പരലോകത്ത് അവർക്ക് സ്വർഗമുണ്ട് ആർക്കുണ്ട് സമൂഹത്തിൽ തിന്മയുടെ വെയിലേറ്റ് വാടിത്തളർന്നവരിലേക്ക് ദീനിന്റെ പ്രബോധനവുമായി ഇറങ്ങുന്ന എംഎസ്എമ്മിന്റെ കുട്ടികൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ് ഇന്ന് കേട്ടതിന്റെ ലക്ഷ്യം ഇതൊരു ദൗത്യമാണ് സമൂഹത്തിൽ കലാലയങ്ങളിൽ നമ്മുടെ സാന്നിധ്യം ഉള്ളിടത്തെല്ലാം നന്മ പ്രസരിപ്പിക്കാൻ നന്മ പ്രചരിപ്പിക്കാനും നമുക്ക് സാധിക്കണം അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് അസ്സലാമു അലൈക്കും